അപ്പോൾ ഇന്ന് കുറച്ച് കൂർക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു കൂർക്ക തോരൻ അടിപൊളിയായിട്ട് തയ്യാറാക്കാം. അപ്പോൾ കൂർക്ക ഞാൻ നല്ലപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറേ നമ്മുടെ തേങ്ങ ചെറുതായിട്ട് ഞുറുക്കിയതും പിന്നെ കുറച്ച് വെള്ളവും പിന്നെ അല്പം മല്ലിപ്പൊടി പിന്നെ സാദാ മുളകുപൊടി അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ഇട്ടിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല വീട്ടിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നത്. വിനാഗിരി ഒഴിക്കുമ്പോൾ ഒരു ചെറിയ പുളിപ്പ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതാ നല്ലവണ്ണം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കൂർക്കയുടെയും പിന്നെ ആ ഒരു പൊടികളുടെയൊക്കെ നല്ല മണം ഇപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിൽ ഒരു അഞ്ചാറ് വിസിൽ വരുന്നോടം വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് ഇതാ നല്ലവണ്ണം പൊട്ടി വരുമ്പോഴേക്കും ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത മിക്സാണ്. ഈ ഒരു മിക്സ് നല്ലവണ്ണം വാട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂർക്ക ഇതാ ഈ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് അങ്ങോട്ട് എടുക്കണം. ഇപ്പം തന്നെ ഒരു സൂപ്പർ സ്മെല്ലാണ് കേട്ടോ വരുന്നത്, നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് കൂർക്കൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചോറിന് അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒരു കറിയും വേണ്ട ഇതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.